തിരൂരിൽ ഓട്ടോ ഡ്രൈവർക്ക് സമരാനുകൂലികളുടെ മർദ്ദനം. തിരൂർ സ്വദേശി യാസറിനെയാണ് മർദ്ദിച്ചത്. രോഗിയെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് സംഭവം. പരിക്കേറ്റ യാസർ തിരൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. സുഹൃത്തിനായിട്ട് ഞാൻ ജില്ലാ ഹോസ്പിറ്റലിന്റെ പടിക്കേക്ക് വന്നപ്പോൾ ഒരു 25 ആളുകൾ എന്നെ വളഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് വലിച്ചിട്ട് റോട്ടിൽ കിട്ട് എന്റെ മൂക്ക് ഇടിച്ച് തള്ളി ഒരു പട്ടീനെ തല്ലണമായിരി റോട്ടിലിട്ടിട്ട് അവിടെ ഈ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മതി, ഒരുപാട് നേരം തല്ലി എന്നെ, ഒരു 10-15 എന്നെ തല്ലി അവിടെ റോട്ടിലിട്ടിട്ട്. ആ റോട്ടിലിട്ട് ചവിട്ടി, കാലിട്ട് ചവിട്ടിയിട്ട് തലക്കടിച്ച് മൂക്കിനൊക്കെ അടിച്ച് റോട്ടിലിട്ടിട്ട് ചവിട്ടിയിരുന്നു. ആ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു, ഹോസ്പിറ്റലിൻ്റെ ഒരു സുഹൃത്തിനായിട്ട് വന്നാണ്. അവിടെ CCTV ഉണ്ട്, അതിൻ്റെ ആ മുന്നിൽ അവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് അറിയാം. നമ്മൾ വണ്ടി ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസത്തിലും ജീവിക്കണതാണ്. വണ്ടിക്കിൻ്റെ അടവുണ്ട് ഡെയിലി, പിന്നെ 300 ഡെയിലി അടക്കണം. നമ്മൾക്ക് ഈ പണിമുടക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കൊറോണ ആയിട്ട് തന്നെ 1-2 ലക്ഷം ആകെ തെറ്റിക്കെടുക്കുകയാണ് അതിലടക്കാണ് ഈ 300 ഡെയിലി കൂലി കൊടുക്കണതാണ്. അത് എങ്ങനായാലും ഓട്ടമില്ല, ഒന്നാമത് ഓട്ടമില്ല, വണ്ടിക്കൊന്നും ഓട്ടമില്ല. ഇപ്പം 500-600 ചിലവ് ഉള്ളതിന് ഞങ്ങൾക്ക് 300 ഡീസലിൻ്റെ വിലയും കഴിഞ്ഞ് പിന്നെ വണ്ടിൻ്റെ മെയിൻ്റനൻസും കഴിഞ്ഞാൽ കിട്ടുന്നത് 200-300 ആണ്. 600 ചിലവാണ്. ഞങ്ങളെങ്ങനെ പെരയിലിരിക്കുക?